ഹായ് ഹലോ, ഗീതാഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഗീതാഗോവിന്ദത്തിൽ കാട്ടിലെ പ്രണയമൊക്കെ കഴിഞ്ഞു, ഇനി നാട്ടിലിറങ്ങിയിട്ടുള്ള സംഭവബഹുലമായ കഥയാണ് ഗീതാഗോവിന്ദം പറയാൻ പോകുന്നത്. കാട്ടിലെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രണയത്തിന് ശേഷം അവിടെ വെച്ച് തന്നെ പരസ്പരം വീണ്ടും സംശയത്തിന്റെ നിഴലുകൾ വീണു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കരിനിഴൽ ബാധിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ. ഗീതു അങ്ങനെ തന്നെയാണ്, നമുക്കറിയാം. ഈ സെക്കൻഡുകൾ കൊണ്ട് ആള് മാറും, പെട്ടെന്നാണ് അവളുടെ ഇത്. ഇതുവരെ ഭയങ്കര എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളാണ് സാറ്, എൻ്റെ എല്ലാം എല്ലാമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. സെക്കൻഡിനുള്ളിൽ ഈ സ്വിച്ച് ഇടുന്നതുപോലെ ആള് മാറിയിട്ട് നിങ്ങളൊരു ചതിയനാ, നിങ്ങളെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, എങ്ങും ഉറച്ചു നിൽക്കാത്തതുപോലെ നമ്മൾക്ക് തോന്നും. എന്തായാലും പക്ഷെ കഥയിൽ പറയുന്നുണ്ട് ഗീതു ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഗീതു വാക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനും ചെയ്യുന്ന രീതിയും തമ്മിൽ വലിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം കാട്ടിനുള്ളിൽ വെച്ച് തന്നെ അവർ അടിയായി. അതായത് സാറ് തന്നെയാണോ ഈ ഒരു കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദൻ അതവിടെ മറച്ചു വെക്കായിരുന്നു, തൻ്റെ ഒരു പ്ലാനിംഗ് ഉണ്ട്. പക്ഷേ ഗോവിന്ദനെ തട്ടിക്കൊണ്ടുവന്നത് ഗോവിന്ദ് പ്ലാൻ ചെയ്ത ആൾക്കാരല്ല എന്നുള്ളത് ഗോവിന്ദന് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷേ ഗോവിന്ദൻ്റെ ആ ഒരു നല്ല മനസ്സ്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഒരു ഇന്നസെൻസും കാര്യങ്ങളും അയാളത് തുറന്ന് പറയുന്നുണ്ട്. ശരിയാ, ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള മഹേഷ് അല്ല കൊണ്ടുവന്നത്, ഇത് വേറെ ആരോ ഇത് വേറെ ഏതോ ടീമാണെന്ന് പറയുന്നുണ്ട്. അത് വിശ്വസിക്കാൻ ഗീതു തയ്യാറാവുന്നില്ല. ഞാൻ നിങ്ങളെ എത്രമാത്രം വിശ്വസിച്ചു, നിങ്ങളുടെ ലക്ഷ്യം അതായിരുന്നില്ല എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ മാത്രം ആശ്രയിക്കുന്ന പോലെ ഇവിടെ കൊണ്ട് നിടുക, ഞാൻ എൻ്റെ കിഷോറിനെ മറന്ന് നിങ്ങളുടെ കെയറിങ് കണ്ടിട്ട് നിങ്ങളിലേക്ക് ഞാൻ ആകൃഷ്ടയാവണം, അതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ സംസാരിക്കുകയാണ്. ഗോവിന്ദിനെ പറയാൻ പോലും സമ്മതിക്കാതെ ഉറഞ്ഞു തുള്ളുകയാണ്. എന്തായാലും ശരിക്കും അതിനോട് എനിക്കും യോജിക്കാൻ കഴിയുന്നില്ല. അത് പറയാനുള്ളത്, ഒരാൾക്ക് പറയാനുള്ളത് അത് എന്തായാലും നമ്മൾ കേട്ടേ മതിയാവുള്ളൂ. അത് പറയാൻ അവരെ സമ്മതിപ്പിക്കുക, അത് പറയാതെ അവരുടെ ഇടയിലേക്ക് കയറി ചുമ്മാ ഒച്ച വെച്ചിട്ടും ബഹളം വെച്ചിട്ടും കാര്യമില്ല. എന്തായാലും രണ്ടു പേർക്കിടയിൽ ഒരു സ്പേസ് ഉണ്ട്, അത് രണ്ടുപേരും ഓപ്പണായിട്ട് സംസാരിക്കും. ഇത് ഗീതു അതിനുള്ളൊരു സ്പേസ് ഗോവിന്ദന് കൊടുക്കുന്നില്ല. അവിടെ വെറുതെ ഇടിച്ചു കയറിയിട്ടുള്ള ഒരു ടോക്കും കാര്യങ്ങളുമാണ് വരുന്നത്. ശരിയാണ്, മനുഷ്യർക്ക് ദേഷ്യം വരും, ദേഷ്യം വരില്ല എന്നല്ല. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നും ഇരിക്കും, പക്ഷേ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആ സമയത്ത് അവർക്കും പറയാൻ ചിലതുണ്ടാവും. നമ്മൾ അതുകൂടെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻസിൽ നിങ്ങളത് എന്തായാലും പറയണം കേട്ടോ. ഗീതു ഇന്നലത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും ഗീതു എടുത്തു ചാടി അങ്ങനെ ഒരു ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ഗീതു അത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ തൻ്റെ കിഷോറും താനും ദിവ്യമായ പ്രണയം, അതിനപ്പുറത്ത് മാക്കിയാരുടെയും പ്രണയവും അല്ലെങ്കിൽ സ്നേഹവും ഒന്നും അല്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ഗീതു നിൽക്കുന്നത്. അപ്പോൾ അവർ എന്തായാലും ആ ഒരു കാടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ആ ഒരു ഇന്ന് ഗീതു പറയുന്നുണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു ഒരിടത്തേക്ക് അങ്ങനെ കടലിലേക്ക് അങ്ങനെ ചേരാൻ നിൽക്കുന്ന ഒരു പെണ്ണൊന്നുമല്ല, എനിക്ക് ഒരേ ഒരാളെ ഉള്ളൂ, അത് എൻ്റെ കിഷോറാണ് എന്നൊക്കെ. അപ്പോൾ ഗോവിന്ദം വാശിയിൽ പറയുന്നുണ്ട്, എൻ്റെ അടുത്തുനിന്ന് നിന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ കിഷോറാണ്, നീ എൻ്റെ ഭാര്യയാണ്, നിയമപരമായി നീ എൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളാണ് കിഷോറിന് വാക്ക് കൊടുത്ത് തന്നെ അവൻ്റെ കൂടെ അയക്കാം, ഈ ഒരു വെറും ഒരു കോൺട്രാക്ട് മാരേജ് ആണ്, നമ്മൾ ഇതുവരെ ജീവിച്ചതും അങ്ങനെയാണ്, നമ്മൾ റിയലി ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ കിഷോറിനോടൊപ്പം ഗീതു പോകുന്നതിലപ്പുറം ഗീതുവിന് ചതി പറ്റുമോ എന്നുള്ള പേടി തന്നെയാണ് ഗോവിന്ദനെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ ഗീതു പോവരുതെന്ന് ആഗ്രഹിക്കുന്നത്. ശരിയാണ്, ഗീതുവിനോടുള്ള ഒരു ഇഷ്ടം സ്നേഹമൊക്കെ അത് അവിടെ നിൽക്കുന്നുണ്ട് അതിനപ്പുറത്ത്. പക്ഷേ സ്നേഹം, ഇഷ്ടവും സ്നേഹവും ഉള്ളത് കൊണ്ട് തന്നെ അത് പിടിച്ചു പറിക്കാൻ പറ്റുന്നതല്ല എന്നും ഗോവിന്ദന് നന്നായിട്ട് അറിയാം. അവളുടെ ഇഷ്ടം എന്താണോ അതിനൊപ്പം വിടാനായാൽ തയ്യാറാണ്. പക്ഷേ ഇവിടെ കിഷോറിന്റെ ലക്ഷ്യം ഇവളുമായി സുഖമായി ജീവിക്കുക, അല്ലെങ്കിൽ ഇവര് വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ളതല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഗോവിന്ദന് മനസ്സിലാവുന്നതുണ്ട്. പക്ഷെ അത് മനസ്സിലാവാത്തത് ഈ ഗീതുവിന് തന്നെയാണ്. ഗീതു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഗീതുവിൻ്റെ മുമ്പിൽ കിഷോർ നടത്തുന്ന അഭിനയമാണെന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ചില സമയത്തൊക്കെ ഈ ഭദ്രൻ്റെയും വിലാസിൻ്റെയും അതേ മോള് തന്നെ ആയിട്ടാണ്, അതായത് അച്ഛൻ്റെയും അമ്മയുടെ ഒന്നും സ്വഭാവമില്ല, നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പണത്തിനോട് അത്യാഗ്രഹമില്ല, അല്ലെങ്കിൽ ശരിയാ പണത്തിനോടൊന്നും അത്യാഗ്രഹമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല എന്ന് പറയുമ്പോൾ പോലും ചില സമയത്ത് അവരുടെ ഒരു സ്വഭാവം എവിടെയൊക്കെയോ നിഴലിക്കുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ അല്ലേ. അതായത് ഈ പറയുന്നത് പോലെ വാക്ക്
ടക്കിനൊരു വില ഇല്ലാതെ നിമിഷ നേരം കൊണ്ട് മാറ്റുന്ന അല്ലെങ്കിൽ ഓന്തിന് നിറം മാറുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നിറം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ഇവർ രക്ഷപ്പെട്ടു, കാടിന് വെളിയിലേക്ക് വന്നു എന്നൊക്കെ നാട്ടിലും അറിയുന്നുണ്ട്. അപ്പോൾ രാധിക അജാസിനും സുവർണയ്ക്കും ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ സേഫാണ്, ഞാനാണ് ഇതിന് പിന്നിലുള്ളതെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ സേഫ് ആയിക്കോ. ഇതുവരെ ഗീതുവിനെ കൊല്ലാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ അതൊരു സ്വാഭാവിക മരണം പോലെ ഒരു അപകടമായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. ലിഫ്റ്റ് തകർത്ത സംഭവമായാലും മേളില് ആ ഒരു ഫാൻസി ലൈറ്റ് പൊട്ടി അങ്ങനെ അത് വീണ് കൊല്ലാൻ ശ്രമിച്ചതായാലും ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കാമെന്നാണ്. അത് ആരെങ്കിലും ചെയ്തു എന്നുള്ളൊരു തോന്നൽ ആർക്കും ഉണ്ടാവില്ല, അതൊരു അപകട മരണമാണ് എന്ന് വരുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിൽ ഒരു ഗുണ്ടാ സംഘം തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഇവരെ പിടിച്ചോണ്ട് പോയി അങ്ങനെ വന്നിട്ട്. അപ്പം തങ്ങളുടെ പിന്നിൽ ആരോ ഉണ്ട്, ഒരു ശത്രു ഉണ്ട് എന്നുള്ളൊരു കാര്യം ഗീതുവിനും ഗോവിന്ദനും മനസ്സിലാവുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ ഇത് ഇനി കഥയിൽ എന്താണ്, ഗോവിന്ദന് പക്ഷേ മനസ്സിലായിട്ടുണ്ട്, ഗോവിന്ദ് എന്തായാലും ഒരു അന്വേഷണം നടത്തണം, ഗീതുവും ഗോവിന്ദും തിരിച്ചറിയണം തങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ശത്രു, തങ്ങളുടെ വീട്ടിൽ തന്നെ ആ ശത്രു ഉണ്ടെന്നുള്ളത് അറിയണം. എന്തായാലും ഗീതുവും ഗോവിന്ദും എത്തുമ്പോൾ വേറെ ചിലരുടെ അഹങ്കാരം കൂടെ തീരും. വിലാസിനി ഭദ്രനൊക്കെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെ റൂമൊക്കെ കടന്ന് കയ്യേറി വെച്ചിരിക്കുകയാണ്, അതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അറക്കൽ തന്നെ അവർക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതും കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് നാളെ കാണാം, അതുവരെ ബൈ.